ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട സയൻസ് ആണ്. എസ്പെഷ്യലി 4 സയൻസ് ആണ്. ഇത് ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള 3-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പ് 2 എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ എപ്പിസോഡിലും 3 സയൻസ് വീതം, ടോട്ടൽ 6 സയൻസ് നമ്മൾ തൊട്ട് മുമ്പ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ സയൻസ് കാണാൻ വേണ്ടി പോകണ്ട, ആദ്യം ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതിനുശേഷം ചാനലിൽ പോയിട്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ എപ്പിസോഡ് 1-ഉം 2-ഉം കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 10-12 സയൻസ് ലഭിക്കും. ഈ സയൻസ് എല്ലാം കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ് തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് 7-ാമത്തെ സൈനാണ്. 7-ാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും എല്ലാം നിങ്ങളുടെ ആ ഒരു പഴയ റിലേഷൻഷിപ്പിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് എന്നുള്ള ഒരു ഡിസിഷനിലാണ് രണ്ടുപേരും നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ബ്രേക്കപ്പ് ആകുന്നത്, നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരുന്നില്ലേ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂ. ഇതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് അറിയുകയാണെന്നുണ്ടെങ്കിൽ, എന്തിനാണ് നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആകുന്നത്, നിങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നില്ലേ, എന്താ കുട്ടികളെ നിങ്ങൾക്ക് പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അതുപോലെ സുഹൃത്തുക്കളും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. അപ്പോൾ ഒരു 3rd പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു വ്യക്തി മാത്രമല്ല, ചുറ്റുമുള്ള സുഹൃത്തുക്കളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാം. മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു ഇഷ്യൂ, അല്ലെങ്കിൽ എന്താണ് ബ്രേക്കപ്പിനുള്ള കാരണം എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനും ആ ഒരു കാരണം സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു സെൽഫ് റിയലൈസേഷൻ കൂടി ഉണ്ടാക്കാൻ ഈ ചുറ്റുമുള്ള ആളുകൾ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനായിട്ട് നമുക്ക് എടുക്കാം. ഇനി അടുത്ത ഒരു സൈൻ ഏതാണെന്നുള്ളത് നോക്കാം. 8-ാമത്തെ സൈനാണ് പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്നും പോവാതിരിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് ആയതിനു ശേഷവും ആ വ്യക്തി നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് മിസ് യു എന്ന് പറയുക, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് പറയാം. ബ്രേക്കപ്പ് പറഞ്ഞതാണ്, അതിന് ശേഷവും വിളിച്ചിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ ഒക്കെ പറയുകയാണ് എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനാണ്. അതുപോലെ തന്നെ ചില ബ്രേക്കപ്പുകൾ കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒന്നും തന്നെ അറിയത്തില്ല. കാരണം എന്താ, നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് പാച്ചപ്പ് ആകും എന്നുള്ളത്. അപ്പോൾ ഇത് മറ്റൊരു സൈനാണ്. അഥവാ ഈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഒന്നും നിങ്ങളുടെ ബ്രേക്കപ്പിനെ പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് പാച്ചപ്പ് ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ചെറിയൊരു പിണക്കമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കാണുന്ന സമയത്ത് അവർ വളരെയധികം സാഡ് ആവുക, അല്ലെങ്കിൽ വളരെ ശാന്തനാവുക, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്തൊരവസ്ഥ, കറക്റ്റ് ഒരു പ്രോപ്പർ ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് തരാത്ത ഒരു സിറ്റുവേഷൻ, ഐ മീൻ മുഖത്തേക്ക് നോക്കിപ്പോയാൽ ഞാൻ വീണ് പോകുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും മേ ബി ചിലപ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ അവരോട് പുതിയ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുക, അവരോട് എന്താണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്റ്റിൽ ഇപ്പോഴും സിംഗിളായിട്ട് തന്നെ അവരിരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഒരു റിപ്ലൈ കിട്ടിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 9-ാമത്തെ ഒരു സൈനായിട്ട് പറയുന്നത് എക്സ്റ്റേണൽ റീസൺസ് കൊണ്ടാണ് നിങ്ങൾക്ക് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ. മനസ്സിലായോ? എക്സ്റ്റേണൽ റീസൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ അല്ലാതെ പുറത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് പാച്ചപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഇഷ്ടം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക,
ഒന്നുകിൽ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ ഒക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവരൊരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് മേ ബി ചിലപ്പോൾ ഒന്ന് വേർപിരിപ്പിക്കാൻ നോക്കി എന്ന് വരാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു റിയൽ ട്രൂ ലവ് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ വന്നതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ വിട്ടു പോകത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ റീസൺ കൊണ്ടാണ് ബ്രേക്കപ്പ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് നല്ല വർക്ക് പ്രഷർ ഉണ്ടാവും. ലൈഫിൽ നമുക്ക് എന്തെങ്കിലും സമ്പാദിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, മേ ബി ചിലപ്പോൾ ആ ജോലി ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നും ആയിരിക്കില്ല ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാവും, മേ ബി ചിലപ്പോൾ ടാർഗറ്റ് ഉണ്ടാവും, അതൊന്നും അച്ചീവ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബോസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഫയർ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് മൈൻഡ് വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് റൊമാൻറ്റിക് ആയിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞു എന്നൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ പല റീസൺസ് കൊണ്ടും വിളിക്കാതിരിക്കുന്നത് കൊണ്ടൊക്കെ ബ്രേക്കപ്പ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിരിക്കും. അത്തരം സാഹചര്യങ്ങളൊക്കെ പാച്ചപ്പായി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ റീസൺസ് കൊണ്ടാണോ നിങ്ങളുടെ ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ പത്താമത്തെ, അവർ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത് അവര് നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് അവരെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഇനി അത് എന്തെങ്കിലും ഓഫീസിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും അവാർഡ്സോ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ കിട്ടുകയാണെങ്കിലൊക്കെ അതിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കോംപ്ലിമെൻ്റ് ചെയ്യുക, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെ കോംപ്ലിമെൻറ്റ്സ് തരിക. അതുപോലെ തന്നെ നിങ്ങളോട് പറയുകയാണ് അവർ, നീ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ, നിൻ്റെ മാറ്റം ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. കാരണം ബ്രേക്കപ്പ് ആയി പോയിട്ടുള്ള ആൾക്ക് അതൊന്നും നിങ്ങളോട് വന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല അല്ലേ. അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നിൻ്റെ മാറ്റം ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഹോപ്പാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിന്നെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും വലിയൊരു ഹോപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ 4 സയൻസ് ആണ് ഡിസ്കസ് ചെയ്തത്, നിങ്ങളുടെ എക്സ് തിരിച്ചു വരും എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സയൻസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 എപ്പിസോഡുകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ എപ്പിസോഡ്സ് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന, നിങ്ങളെ ഇങ്ങോട്ട് ഒരുപാട് സ്നേഹിച്ചിരുന്ന, എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട്, അത് മേ ബി ചിലപ്പോൾ എക്സ്റ്റേണൽ റീസൺസ് ആവാം, അതുകൊണ്ടൊക്കെ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് സെറ്റാക്കാം, പാച്ചപ്പ് ആയിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എൻ്റെ പേഴ്സണൽ കോച്ചിങ് അവൈലബിൾ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വാട്സപ്പിലൂടെയുള്ള ഗൈഡൻസോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോളിലൂടെയുള്ള കോച്ചിങ്ങോ കാര്യങ്ങളോ എല്ലാം അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു, നമസ്തേ.